കല്ലട ജലസേചന പദ്ധതി അഴിമതിക്കേസിൽ മുൻ എഞ്ചിനീയറും കരാറുകാരുമടക്കം അഞ്ചുപേരെ കോടതി ശിക്ഷിച്ചു. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയാണ് പ്രതികളെ 5 വർഷം തടവിനും 2 ലക്ഷം രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചത്. 1992-93 കാലയളവിൽ കല്ലട ജലസേചന പദ്ധതിയുടെ വലതുകര കനാൽ നിർമ്മിച്ചതിലെ അഴിമതി നടത്തിയെന്നായിരുന്നു പരാതി. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും കരാറുകാരനും ഉദ്യോഗസ്ഥനും ചേർന്ന് ഉപകരാറുണ്ടാക്കി ലക്ഷങ്ങൾ പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നായിരുന്നു വിജിലൻസ് കേസ്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായ വി ഗണേശൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ വിശ്വനാഥൻ ആചാരി, കെ രാജഗോപാലൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡാനിയൽ, കരാറുകാരനായ കെ എൻ മോഹനൻ എന്നിവരെ പ്രതിചേർത്തായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ വാദം കേട്ട ശേഷമാണ് വിജിലൻസ് പ്രത്യേക കോടതി 5 പേരെയും 5 വർഷം തടവിന് ശിക്ഷിച്ചത്. മാത്രമല്ല പ്രതികൾ 2 ലക്ഷം രൂപ പിഴയായും ഒടുക്കണം. കോടതി വിധി കേട്ട പ്രതികൾ തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും കോടതി ഇത് അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് പ്രതികളെ ജയിലിലടച്ചു. 1992 714 കോടി രൂപ ചെലവഴിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിലൊന്നായ കല്ലട പദ്ധതി പൂർത്തിയാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.